അപ്പോൾ ഞാൻ ദേ ഇവിടെ ബീഫ് എടുത്തിട്ടുണ്ട്, ഒരു അര കിലോത്തോളം ഉണ്ടാവും ഈ ബീഫ്. അപ്പോൾ ഇതിനെ നമ്മൾ കഴുകി ക്ലീൻ ആക്കി എടുക്കണം. ഇതിനെ പിന്നെ നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേവിക്കുമ്പോൾ നുള്ള് മഞ്ഞപ്പൊടിയും നുള്ള് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെള്ളവും ചേർത്താണ് നമ്മളിതിനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വേവിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ്. രണ്ട് ക്യാരറ്റും ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ കുഞ്ഞാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ക്യാരറ്റും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കൊരു നുള്ളി ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിനങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയെ നമ്മളൊന്ന് മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പരക്കുമ്പോൾ അതിലേക്ക് ഒരു നുള്ളി മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേണമെന്ന് അരച്ചെടുക്കാൻ വേണ്ടി. ഇനി നമുക്കിതിനങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാളയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് പിന്നെ പച്ചമുളക് ചതച്ചത് ഇത്രയും ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ സവാളയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതും പച്ചമുളക് അരച്ചതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇതേപോലെ ആയി വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മൾ കുഞ്ഞു പീസായി കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. തക്കാളി ഒന്ന് വാടുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തക്കാളിയൊക്കെ ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ബീഫ് ആ വേവിച്ച ആ വെള്ളത്തോടെ കൂടി തന്നെയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ദേ നമ്മുടെ ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ മിക്സി ജാറ് കഴുകിയിട്ടാണ് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് കറി ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതേ നമ്മുടെ കറി ഇവിടെ തിളച്ചു വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ മുളക് പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലോണം തന്നെ ചേർത്തോ, നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിക്ക്. കറിക്ക് ഒട്ടും എരിവില്ല മുളക് പൊടി ഇടാത്തതുകൊണ്ട്. അത്യാവശ്യത്തിന് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം
കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കറി മസാലപ്പൊടി എന്നിട്ടിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. അതേ നമ്മൾ അതൊക്കെ ഇട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട് നമ്മുടെ കറി. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കുറുമക്കറിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.